ബ്ലൂ വെയിലിനും മോമോയ്ക്കും ശേഷം ഈ അടുത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഗെയിമാണ് പബ്ജി ഗെയിം. എന്താണ് പബ്ജി ഗെയിം? 2018 ചൈനീസ് കമ്പനിയായ ടെൻസെന്റ് പബ്ജി കോർപ്പറേഷനും ബ്ലൂഹോളുമായി സഹകരിച്ച് പബ്ജി ഗെയിം ആഗോളതലത്തിൽ അവതരിപ്പിച്ചത്. ഇതിന്റെ സ്മാർട്ട് ഫോൺ പതിപ്പ് അവതരിച്ചതോടെ ഗെയിമിന്റെ പ്രചാരവും വർദ്ധിച്ചു. അതിജീവനം അടിസ്ഥാനമാക്കിയുള്ള ഗെയിമാണിത്. ഒരു കളിയിൽ 100 പേരാകും ഉണ്ടാവുക. ഈ 100 കളിക്കാർ ഒരൊറ്റപ്പെട്ട ദ്വീപിൽ എത്തുന്നു. അവിടെ നിന്നും ആവശ്യമായ മരുന്നുകളും ആയുധങ്ങളും കരസ്ഥമാക്കി പരസ്പരം യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിന്റെ അവസാന നിമിഷം വരെ അതിജീവിക്കുന്നവർ വിജയികളാകും. എന്നാൽ ഇതിനെതിരെയുള്ള കടുത്ത പ്രതിഷേധം മൂലം മിക്ക സ്കൂളുകളും ഭരണകൂടങ്ങളും ഇത് നിരോധിക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇത് കുട്ടികളെയും മുതിർന്നവരെയും വിപരീതമായി ബാധിക്കുന്നതായി ഇതിനെതിരെ വാദിക്കുന്നവർ ആരോപിക്കുന്നു. ഇത് മയക്കുമരുന്നിനോളം ആസക്തി ഉളവാക്കുന്നുവെന്നും കുട്ടികളുടെ സ്വഭാവത്തെയും പഠന നിലവാരത്തെയും വിപരീതമായി ബാധിക്കുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഗെയിം മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കിയെന്നും പരാജയത്തിലെ നിരാശ കൊലപാതകത്തിൽ അവസാനിച്ചുവെന്നുമുള്ള വാർത്തയും പുറത്തുവന്നിരുന്നു. ഇതിന്റെ ദൂഷ്യവശം മനസ്സിലാക്കി ഗുജറാത്ത് സർക്കാർ പ്രൈമറി സ്കൂൾ തലത്തിൽ പബ്ജി ഗെയിം നിരോധിച്ചു. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ക്യാമ്പസിനുള്ളിൽ പബ്ജി ഗെയിം നിരോധിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇത് കുട്ടികളുടെ പരീക്ഷാഫലത്തെ ബാധിച്ചുവെന്ന് ജമ്മുകാശ്മീർ സ്റ്റുഡന്റ്സ് അസോസിയേഷനും ആരോപിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.